ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു റേസ് മാജിക് ടേസ്റ്റ്. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എന്താ പറയുക, ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഡിന്നറിന് ഭയങ്കര പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് കേട്ടോ. റെഡിയാക്കി എടുക്കുന്നത് വേഗം ഉണ്ടാക്കും, നല്ല പഞ്ഞ് പോലത്തെ എന്താ പറയുക, ദോശ എന്ന് വേണമെങ്കിൽ പറയാം, അപ്പം എന്ന് വേണമെങ്കിൽ പറയാം, അങ്ങനത്തെ ഒരു ഐറ്റമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലും കൂടി അടിക്കുക കേട്ടോ. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മിക്സീൻ്റെ ജാറിൽ ഒരു കപ്പ് റവയാണ് കേട്ടോ എടുത്തിന് തരി, അതെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്തേക്ക് ഒരു കപ്പ് മൈദ, ഒരു കപ്പ് മൈദയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് പൗഡറാണ് ഇട്ട് കൊടുക്കുക. പിന്നെയല്ലേ, പിന്നെ ഒരു 1.5 ടീസ്പൂൺ ഈസ്റ്റ്. പിന്നെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് ഇനി ഇതിനകത്തേക്ക് ഒരു 2.5 കപ്പ് വെള്ളം, 2.5 കപ്പ് വെള്ളമാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സിയിലിട്ട് നല്ലോണം ഒന്ന് അടിക്കാം, അടിച്ചെടുക്കാം. ഇപ്പം ഒന്ന് അടിച്ചെടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഇത് ഞാനിതാ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇത് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരമണിക്കൂർ ഇങ്ങനെ വെക്കുക, ഒരമണിക്കൂറേ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് നമുക്ക് ചുട്ടെടുക്കുക. അപ്പോൾ ഞാൻ ഇതിടെ അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ, അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇതേപോലെയുള്ളത് മാവ്, ഇത്ര ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. ഇനി ഇത് നമുക്ക് ചൂടാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കിയിട്ട് ഒരു കോരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒഴിക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ വെക്കുക, എന്നിട്ട് പിന്നെ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചെയ്യുക, പിന്നെ അധികം കരിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. അപ്പോൾ ഇത് ഇതൊന്ന് അടച്ചു വെക്കുക, അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ മേലെല്ലാം ഒന്ന് ആയി കഴിഞ്ഞാൽ കുക്കാവും, ഇത് മറച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. കണ്ട നല്ല സോഫ്റ്റ് സാധനമാണ്, നല്ല എന്താ പറയുക, ഫുൾ ഒട്ടോട്ടോട്ടോട്ട വന്നിട്ട് നല്ല എന്താ പറയുക, നല്ല പഞ്ഞിക്കിട്ട് പോലത്തെ അടിപൊളി സംഭവം കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി എല്ലാം ആക്കി കൊടുക്കുക. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നില്ല, നല്ല സോഫ്റ്റായിട്ട് നല്ല പഞ്ഞു പോലെയാണ്. അപ്പോൾ നല്ല ഈസി അല്ലേ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പിന്നെ നമുക്ക് ഏത് കറി വേണമെങ്കിലും കൂട്ടാം കേട്ടോ, എന്നാ കറിയെന്നൊന്നുമില്ല, ഏത് കറീൻ്റെ പോലും ഇത് കൂട്ടാം. അപ്പോൾ ഞാനിതിന് പരിപ്പ് കറിയാണ് കേട്ടോ ആക്കിന്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അള്ളാ അടുത്ത നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും.